നോട്ട് നിരോധനം സംബന്ധിച്ച് രണ്ട് തരം പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നോട്ടിങ്ങിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് നിയമപരമായി അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. റിസർവ് ബാങ്കിനുണ്ട് ചില സീരീസ് നോട്ടുകൾ റദ്ദാക്കാൻ. പക്ഷേ കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു സീരീസ് അല്ല, എല്ലാ സീരീസ് നോട്ടും വേണമെങ്കിൽ റദ്ദാക്കാൻ റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിയമപരമായി തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതുമാത്രമല്ല പ്രശ്നം. ഇങ്ങനെ നിരോധിച്ചതിൻ്റെ ഫലമായിട്ട് പറഞ്ഞ ലക്ഷ്യങ്ങൾ വല്ലതും നേടിയോ? നാട്ടിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെന്ത്, ദുരിതങ്ങളെന്ത്? ഇത് കോടതി പറഞ്ഞത് അക്കാര്യം കോടതി പരിശോധിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ പ്രശ്നമാണ് നാട്ടിൽ ഇനി ചർച്ച ചെയ്യാൻ പോണത്. ഈ നോട്ട് നിരോധനത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ നിയമപരമായ അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കള്ളപ്പണം പിടിക്കാൻ പറ്റിയോ? നമ്മുടെ നോട്ടിലല്ല കള്ളപ്പണം സൂക്ഷിക്കുന്നത്, അത് കുറച്ച് രാഷ്ട്രീയക്കാരും എല്ലാം സൂക്ഷിക്കുന്ന പണമുള്ളു. ബാക്കിയുള്ളവരൊക്കെ കള്ളപ്പണം ഉണ്ടെങ്കിൽ ആ സ്വർണം മേടിക്കും, ഭൂമി മേടിക്കും, വ്യവസായത്തിൽ നിക്ഷേപിക്കും, നല്ല മിടുക്കന്മാരാണെങ്കിൽ വിദേശത്ത് കൊണ്ടുവെക്കും, അതവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേറെ ഒരുപാട് എളുപ്പവഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സർക്കാർ തന്നെ. അതുകൊണ്ട് നാം കള്ളപ്പണം പിടിക്കാൻ വേണ്ടി നാട്ടിലെ നോട്ട് റദ്ദാക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മണ്ടത്തരമില്ലെന്ന്. എന്നിട്ടിപ്പോൾ അവസാനം എന്തുണ്ടായി? അച്ചടിച്ചു എന്ന് പറഞ്ഞാൽ നോട്ടിൻ്റെ എണ്ണത്തിൻ്റെ അത്രയും തന്നെ ബാങ്കിൽ തിരിച്ചു വന്നു. ഇപ്പം കള്ളപ്പണം വല്ലതും പിടിച്ചോ? നമുക്കറിയാവുന്ന കാര്യമാണ്, ശരിയായിട്ടുള്ള നോട്ട് ഇന്നും വിദേശ ഇന്ത്യക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്, നാട്ടിലെ ആളുകളുടെ കയ്യിലുണ്ട്, പലപ്പോഴും പലയിടത്തും വെച്ച് മറന്നൊക്കെ പോകും ആൾക്കാർ പോണം. വിദേശത്ത് പോകുമ്പോൾ ബാക്കിയുള്ള ബാലൻസും കൊണ്ടാണ് പോണത്, അവരാരും വന്നിട്ടില്ല. എന്നിട്ടും മുഴുവൻ നോട്ടും തിരിച്ചു വന്നു എന്ന് കണക്കുണ്ടെങ്കിൽ അർത്ഥം കള്ളനോട്ടടക്കം ഇത് വഴി വെളിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് മുഖ്യ ലക്ഷ്യം പൊളിഞ്ഞു. രണ്ടാമതൊരു ലക്ഷ്യം പറഞ്ഞത്, ഇങ്ങനെ നോട്ടില്ലാതായാൽ ഡിജിറ്റലായിട്ടായിരിക്കും പിന്നെ പണം കൈമാറാം. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നികുതി എല്ലാം കൃത്യമായിട്ട് കിട്ടും. ഇപ്പം എന്താ കണക്ക്? നോട്ട് നിരോധിച്ചപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നോട്ട് ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പം ആ ലക്ഷ്യം കൈവരിച്ചോ? മൂന്നാമത്തേത്, തീവ്രവാദത്തെ പിടിക്കാൻ പറ്റും. എന്നിട്ടിപ്പോൾ ഇന്ത്യ സർക്കാർ തന്നെ രാജ്യം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞു കിടക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും നേടിയില്ലെന്ന് മാത്രമല്ല, നാട്ടിലെ പണം മുഴുവൻ 5-6 മാസക്കാലം പ്രവർത്തനരഹിതമായപ്പോഴേ നാട്ടിലെ സമ്പദ്ഘടന സ്തംഭിച്ചു. നമ്മൾ ചിലപ്പോൾ രക്തം എടുത്ത് ശുദ്ധീകരിക്കാൻ ഡയാലിസിനൊക്കെ എടുക്കും, പക്ഷെ ഒറ്റയടിക്ക് ശരീരത്തിലെ രക്തം മുഴുവൻ വാറ്റിയെടുത്താൽ ജീവൻ എന്ത് പറ്റും? ഏതാണ്ട് ഇതുപോലെയാണ്. സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിലെ രക്തം പോലെയാണ് ഈ പണം. ആ പണം ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ മുഴുവൻ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? സമ്പദ്ഘടന സ്തംഭിച്ചു. 2017 8.2% വേഗതയിൽ വളർന്നുകൊണ്ടിരുന്ന സമ്പദ്ഘടനയാണ്, പിന്നീട് താഴെ കുരുണ്ടുരുണ്ടുരുണ്ട് 3% വളർച്ചയിലെത്തി കോവിഡിന് മുമ്പ്. അങ്ങനെ ഉണ്ടായ ദേശീയ നഷ്ടം എത്ര എന്നറിയാമോ? 15,00,000 കോടി രൂപ.
15 lakh crore രൂപയാണ് ഈ നോട്ട് നിരോധനം വഴി ദേശീയ വരുമാനത്തിൽ നഷ്ടപ്പെട്ടത്. ആരാ ഉത്തരം പറയാ? മോഡി പറഞ്ഞത് 52 ദിവസം കൊണ്ട് ഞാനിത് പരിഹരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്നെ കത്തിച്ചോളാനാണ് വെല്ലുവിളിച്ചത്. ഇത് കോടതിയും പറഞ്ഞിട്ട് 52 ദിവസം കൊടുത്തല്ലോ എന്നുള്ളത്. 52 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിലെ നോട്ടൊക്കെ ബാങ്കിൽ കൊണ്ടുവരണം. ബാങ്കിൽ നിന്ന് ശരിയായ നോട്ടേ അച്ചടിക്കുന്നവർക്കെ കിട്ടത്തുള്ളൂ. 6 മാസം ഇവിടെ നിന്ന് നമ്മുടെ എല്ലാം പണം ബാങ്കിൽ മേടിച്ചു വെച്ചിട്ട് തിരിച്ചു കിട്ടാനായിട്ട് എത്ര ഫാക്ടറികൾ അടഞ്ഞുപോയി, എത്ര പേര് ക്യൂൽ നിന്ന് മരിച്ചു. ഈ ദുരിതത്തിനൊക്കെ ആരാ ഉത്തരവാദി? ഇക്കാര്യങ്ങൾ കോടതി പരിശോധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ബി ജെ പി നേതാക്കന്മാരും മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷം മാപ്പ് പറയണമെന്ന്. എന്തിന്? നിങ്ങളെ വിചാരണ ചെയ്യാൻ പോയിട്ട് നിയമത്തിന് മുന്നിൽ നിങ്ങളെ നിർത്തി വിചാരണ ചെയ്യാൻ പറ്റില്ല. ഇക്കാര്യങ്ങൾക്ക് നാട്ടിലെ 15 lakh crore ഇല്ലാതാക്കിയതിന്, ജനങ്ങൾക്ക് ഇത്രയേറെ ദുരിതങ്ങൾ ഉണ്ടാക്കിയതിന്, അതിന് ജനകീയ കോടതിയാ, ഇലക്ഷനാ, ഇലക്ഷൻ വരുന്നുണ്ട്, മോഡി നിങ്ങൾ മറുപടി പറയേണ്ടി വരും.